അടുത്തത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എനർജി സ്റ്റോർഡ് ഇൻ എ ചാർജ്ഡ് കപ്പാസിറ്റർ. ഒരു ചാർജ്ഡ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എവിടെയാണ് ആ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ, അവിടെയാണ് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കപ്പാസിറ്റർ ഒരു ചാർജ് സ്റ്റോറേജ് ഡിവൈസാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത് ആ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ്. ഇലക്ട്രിക് ഫീൽഡാണ് എനർജിയുടെ സീറ്റ് എന്ന് പറയുന്നത്. അത് നമുക്കിട്ട് പറയും. ഓക്കെ, അപ്പോ എന്താണ് എനർജി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ എക്സ്പ്രഷനുകൾ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, എന്താണ് ഒരു ചാർജ്ഡ് കപ്പാസിറ്ററിന്റെ എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതാ ഇത്രയേ ഉള്ളൂ. ഒരു കപ്പാസിറ്ററിനെ ഒരു നിശ്ചിത പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് ചാർജ് ചെയ്തുകൊണ്ട് എത്തിക്കണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നു, ചാർജിംഗ് ഫെനോമിനൻ നമുക്കറിയാം. അപ്പോൾ ആ ചാർജിംഗ് ഫെനോമിനൻ എന്ന് പറഞ്ഞാൽ എവിടെ വരെയേ നടക്കുകയുള്ളൂ? ആ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഒരു നിശ്ചിത വാല്യൂ എത്തണം. ആ വാല്യൂ നമ്മുടെ ബാറ്ററിയുടെ ഇ എം എഫിന് തുല്യമാകുന്നത് വരെയാണ് കപ്പാസിറ്ററിന്റെ ചാർജിംഗ് പ്രോസസ് നടക്കുക, ശരിയല്ലേ? അപ്പോ കപ്പാസിറ്ററിന് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. ആ ചാർജ് ചെയ്ത് ഒരു നിശ്ചിത പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക്, പ്ലേറ്റുകൾ തമ്മിലുള്ള ആ കപ്പാസിറ്റർ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു നിശ്ചിത വാല്യൂ ആകുന്നത് വരെയാണ് ആ ചാർജിംഗ് പ്രോസസ് നടക്കുക. എന്ന് വെച്ചാൽ അതിനെ ഒരു നിശ്ചിത പൊട്ടൻഷ്യലിലേക്കാണ് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് എത്തിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചാർജ് ചെയ്തുകൊണ്ട് ഒരു നിശ്ചിത പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുവാൻ നമ്മൾ വർക്ക് ചെയ്യണം. ആ വർക്കാണ് കപ്പാസിറ്ററിന്റെ, ഒരു ചാർജ്ഡ് കപ്പാസിറ്ററിന്റെ എനർജി ആയി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാ പറയുകയാണ്, ദ എനർജി ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ ഈസ് മെഷേർഡ് ബൈ ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ചാർജിംഗ് ദ കപ്പാസിറ്റർ ടു എ ഗിവൺ പൊട്ടൻഷ്യൽ. ഒരു നിശ്ചിത പൊട്ടൻഷ്യലിലേക്ക് ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തുകൊണ്ട് എത്തിക്കാൻ എത്രമാത്രം വർക്ക് ചെയ്യണം എന്നതാണ് അതിന്റെ എനർജി എന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എക്സ്പ്രഷൻ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഒരു ചെറിയ കപ്പാസിറ്റർ. നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി, നമുക്ക് ഫിഗറിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ തുടങ്ങുമ്പോൾ, ഓക്കെ, നമ്മൾ ആ പ്രോബ്ലം ആരംഭിക്കുകയാണ്. ഈ രണ്ട് പ്ലേറ്റുകളും അൺചാർജ്ഡ് ആണ് എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ സെല്ലുമായി കണക്ട് ചെയ്തിട്ടില്ല, സ്വിച്ച് ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. മനസ്സിലായോ? സ്വിച്ച് ഓപ്പൺ സ്വിച്ച് ആണ്. സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ചാർജുകൾ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും പോവുകയുള്ളൂ. മനസ്സിലായോ? ഇലക്ട്രോണുകൾ എന്താണ്, കപ്പാസിറ്ററിന്റെ റൈറ്റ് പ്ലേറ്റിലേക്ക് പോകുന്നു, അതുപോലെ പോസിറ്റീവ് ചാർജ് ലെഫ്റ്റ് പ്ലേറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഈ ടെർമിനൽ, അതായത് നമ്മുടെ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിരിക്കുന്ന പ്ലേറ്റ് പോസിറ്റീവ് ചാർജ് ആവുകയും അത് കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനിലൂടെ ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തു വന്ന് ഇവിടെ നെഗറ്റീവ് ചാർജ് ആവുകയും ചെയ്യുന്നു, ശരിയല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ തുടക്കത്തിൽ എന്താണ്, ഈ രണ്ട് പ്ലേറ്റുകളും അൺചാർജ്ഡ് ആണ്, സ്വിച്ച് ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. ടു ബിഗിൻ വിത്ത് ലെറ്റ് അസ് അസ്യൂം ദാറ്റ് ബോത്ത് ദ പ്ലേറ്റ്സ് ആർ അൺചാർജ്ഡ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, സ്മോൾ പോസിറ്റീവ് ചാർജുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം, എന്നിട്ട് മറ്റേ പ്ലേറ്റിലേക്ക് കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് പോസിറ്റീവ് ചാർജ് ആക്കുക, മറ്റേ പ്ലേറ്റ് എന്താക്കുക, നെഗറ്റീവ് ചാർജ് ആക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോരോ ചാർജുകളായി എന്നാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇതൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയ അല്ലെങ്കിൽ വളരെ സ്പീഡി ഫെനമിനൻ ആണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ എന്താണ്, നമുക്കൊരു എക്സ്പ്രഷൻ വേണം, എനർജിക്കൊരു എക്സ്പ്രഷൻ വേണം. അതിനുവേണ്ടി നമ്മൾ പറയുകയാണ് നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ പോസിറ്റീവ് ചാർജുകൾ എന്ത് ചെയ്യണം, ഒരു പ്ലേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് മറ്റേ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. മനസ്സിലായോ? എല്ലാം ഒരേ അർത്ഥങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നൗ വി ഹാവ് ടു റിപ്പീറ്റഡ്ലി റിമൂവ് സ്മോൾ പോസിറ്റീവ് ചാർജസ് ഫ്രം വൺ പ്ലേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ദം ടു ദി അതർ പ്ലേറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ സംഭവം മനസ്സിലായല്ലോ. ഒരു പ്ലേറ്റിൽ നിന്ന്
പോസിറ്റീവ് ചാർജുകളെ റിമൂവ് ചെയ്ത് പതിയെ 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 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അസ്യൂം ചെയ്യുക, നമുക്ക് എക്സ്പ്രഷനിലോട്ട് എത്താൻ വേണ്ടിയാണ് ഈ പതിയെ പതിയെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കണം, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ ഒരു സ്റ്റേജിൽ, ആ പ്രോസസ്സിന്റെ ഒരു സ്റ്റേജിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ചാർജ് ക്യൂ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രോസസ്സിന്റെ ഒരു സെർട്ടൺ സ്റ്റേജിൽ, അറ്റ് എ സെർട്ടൺ സ്റ്റേജ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ്, ലെറ്റ് ക്യൂ ബി ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ട്രാൻസ്ഫേർഡ്. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ചാർജിന്റെ ക്വാണ്ടിറ്റി, അതായത് ഫുൾ ചാർജ്ഡ് ആയി തീർന്നിട്ടില്ല, ചാർജ് ചെയ്യപ്പെട്ട ടോട്ടൽ അറ്റ് എ ടൈം നമ്മൾ നോക്കുമ്പോൾ സ്മോൾ ക്യൂ എമൗണ്ട് ചാർജ് ആണ് ഈ കപ്പാസിറ്ററിന് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സ്മോൾ ക്യൂ എമൗണ്ട് ചാർജ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിംഗ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ വി എന്ന് വിളിക്കുന്നു. വി, ഓക്കെ. അപ്പോ ഇതുവരെ എന്ത് ചെയ്യുക, മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ പറയുന്നു, ലെറ്റ് വി ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് അറ്റ് ദിസ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ്, ആ ക്യൂ ഇസ് ഈക്വൽ ടു സി വി എന്ന് എഴുതിക്കൂടെ. സി എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണ്, അത് ക്യൂവിനും വിനും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാം, യഥാർത്ഥത്തിൽ നമ്മൾ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നല്ലേ. അപ്പൊ ഈ സ്റ്റേജില് ക്യൂ എങ്ങനെ എഴുതാം, ആ ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഈ സ്റ്റേജിൽ ചാർജ് ക്യൂ ആണ്, ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ചാർജ് ക്യൂ ആണ്, ആ സമയത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. ഓക്കെ, ഇത് ഫുള്ളി ചാർജ്ഡ് ആയിട്ടില്ല കപ്പാസിറ്റർ, അതിന്റെ ആ പ്രോസസ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ പ്രക്രിയയിൽ ഒരു സ്റ്റേജിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് ദാ ഇത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്നാണ് പോസിറ്റീവ് ചാർജുകൾ പോകുന്നത്, ശരിയല്ലേ. എന്ന് വെച്ചാൽ ദാ ഇവിടെ നെഗറ്റീവ് ചാർജ്ഡ് ആയ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതിൽ നിന്ന് പോസിറ്റീവ് ചാർജ് പോകുമ്പോഴാണ്, മനസ്സിലായോ. അപ്പോ അറ്റ് എ ടൈം നമ്മൾ നോക്കിയപ്പോ ചാർജ് ക്യൂ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു വന്നു. ഇനി തീർന്നിട്ടില്ല, കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയില്ല. ഇനി നമ്മൾ ഇതാ നോക്കൂ, അഡീഷണലായി ഒരു ഡി ക്യൂ എമൗണ്ട് കൂടി, ചെറിയ ക്യൂ എമൗണ്ട് കൂടി നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടെത്തിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം, ശരിയല്ലേ. ഓക്കെ, ഇപ്പൊ ഫുള്ളി ചാർജ്ഡ് ആയിട്ടില്ല, നമ്മൾ നോക്കിയപ്പോ ക്യൂ ആയിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡി ക്യൂ എമൗണ്ട് കൂടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫുൾ ആകണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഡി ക്യൂ കൂടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഒരു ഡി ക്യൂ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം വർക്ക് ചെയ്യണം, ദാ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നൗ വെൻ എൻ അഡീഷണൽ സ്മോൾ ചാർജ് ഡി ക്യൂ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ നെഗറ്റീവ് പ്ലേറ്റ് ടു ദ പോസിറ്റീവ് പ്ലേറ്റ്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ചാർജ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണ്ടേ, എത്ര വർക്ക് ചെയ്യണം, ചെറിയ എമൗണ്ട് ചെയ്യണം. ദ സ്മോൾ വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ ഡി ഡബ്ല്യു. ഓക്കെ, ഇപ്പൊ ഡി ഡബ്ല്യു വർക്ക് ചെയ്യുന്ന എന്തിനാണ്, ഡി ക്യൂ എമൗണ്ട് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാനാണ്. നിങ്ങൾക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ, വർക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് അല്ലേ, വർക്ക് ബൈ ചാർജ് അല്ലേ പൊട്ടൻഷ്യൽ. അപ്പൊ ഡി ഡബ്ല്യു വർക്ക് ചെയ്യാൻ ഈ പൊട്ടൻഷ്യൽ വി, നമ്മൾ ഒബ്സർവ് ചെയ്ത സമയത്തെ പൊട്ടൻഷ്യൽ വി ഇൻറ്റു എത്ര ചാർജിനെ വേണം ട്രാൻസ്ഫർ ചെയ്യാൻ, ഡി ക്യൂ. അപ്പോ വി ഡി ക്യൂ എന്ന് എഴുതാം. ഇനി ഈ വിക്ക് നമ്മൾ ഇതാ ഇവിടെ ഒരു ഫോർമുല എഴുതി നിന്ന് കിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, എന്താണ് ക്യൂ ബൈ സി. അപ്പൊ കണ്ടോ, ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുഞ്ഞ് എമൗണ്ട് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ കുഞ്ഞ് എമൗണ്ട് വർക്കാണ്. അങ്ങനെയെങ്കിൽ ഈ കപ്പാസിറ്ററിനെ ഫുള്ളായി ക്യാപിറ്റൽ ക്യൂ ചാർജിലേക്ക് എത്തിക്കാൻ എത്രമാത്രം വർക്ക് ചെയ്യേണ്ടി വരും, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, എവിടെ മുതൽ എവിടെ വരെ, സീറോ ടു ക്യൂ. മനസ്സിലായോ കാര്യം, ഇനിഷ്യലി അൺചാർജ്ഡ് ആയിരുന്നു, ഇനിഷ്യലി ഇവർക്ക് ചാർജ് ഒന്നുമില്ല. അപ്പൊ സീറോ ചാർജിൽ നിന്ന് സ്മോൾ ക്യൂ ചാർജിലേക്കാണോ എത്തിക്കുന്നത്, അല്ല, ക്യാപിറ്റൽ ക്യൂ ചാർജ് ആകുമ്പോഴേ ചാർജിങ് ഫിനിഷ്ഡ് ആവും. ഈ സ്മോൾ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് എ ടൈം നമ്മൾ നോക്കിയപ്പോൾ ഇതിന്റെ അളവ് ഇത്രയായിരുന്നു, എന്നാൽ ഫുള്ളാണോ, അല്ല, ഫുള്ളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ക്യൂ ആണ്. അപ്പോൾ ഇനിഷ്യലി അൺചാർജ്ഡ് ആയ സീറോ സ്റ്റേറ്റിൽ നിന്നും, ചാർജ് സീറോ ആയ സ്റ്റേറ്റിൽ നിന്നും ക്യാപിറ്റൽ ക്യൂ എന്നുള്ള ചാർജിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വർക്കാണ് ഡബ്ല്യു. അതിന് ഈ ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം എവിടെ മുതൽ എവിടെ വരെ, സീറോ ടു ക്യൂ. അപ്പൊ ഇന്റഗ്രൽ സീറോ ടു ക്യൂ ഡി ഡബ്ല്യു. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ക്യൂ ഡി ഡബ്ല്യുവിന് പകരം ഈ ഫോർമുല എടുത്ത് നമ്മൾ കൊടുക്കുന്നു, ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ. ശരിയല്ലേ, കപ്പാസിറ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തെടുക്കുന്നു, വൺ ബൈ സി പുറത്തെടുക്കുന്നു, ഇന്റഗ്രൽ സീറോ ടു ടു സീറോ ടു ക്യൂ ക്യൂ ഡി ക്യൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ സി ഇൻറ്റു എന്താണ്, ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്താണ് എക്സ് സ്ക്വയർ ബൈ ടു അല്ലേ, എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ്, അത് നിങ്ങൾക്ക് അറിയാം ഫോർമുല. അപ്പോ ഇവിടെ ക്യൂ സ്ക്വയർ ബൈ ടു വിത്തിൻ ദ ലിമിറ്റ് സീറോ ടു ക്യൂ.
മനസ്സിലായോ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇനി നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. 1/c ഇവിടെ ഉണ്ട്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ക്യാപിറ്റൽ Q കൊടുക്കുക, Q സ്ക്വയർ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0 സ്ക്വയർ ബൈ 2 0. അപ്പോൾ ദേ Q സ്ക്വയർ ബൈ 2c. കണ്ടോ, ഇതാണ് നമ്മൾ ക്യാപിറ്റൽ Q എന്നുള്ള ചാർജ് ഈ കപ്പാസിറ്ററിൽ വരുത്താൻ നമ്മൾ ചെയ്ത വർക്കാണ്. ഈ വർക്കാണ് പിന്നെ നമ്മുടെ കപ്പാസിറ്ററിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിനെ ഫുള്ളി ചാർജ്ഡ് ആക്കാൻ, ഫുള്ളി ചാർജ്ഡ് ആക്കാൻ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മുടെ ബാറ്ററിയുടെ EMF ന് തുല്യമാകുന്നത് വരെയുള്ള ചാർജിങ്ങാണ് എന്ന് വെച്ചാൽ അതിനെ ക്യാപിറ്റൽ ക്യൂ ചാർജ് ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത വർക്കാണിതാ. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ബാറ്ററിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എക്സ്റ്റേണൽ ഏജന്റ്. അപ്പോൾ ഈ W എന്നത് ക്യു സ്ക്വയർ ബൈ 2c ആണ്. ഈ വർക്കാണ് നമ്മുടെ കപ്പാസിറ്ററിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. കണ്ടോ, അതൊരു ബോക്സിനകത്ത് ഇടണം. ദിസ് വർക്ക് ഈ സ്റ്റോർഡ് ആസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ കപ്പാസിറ്റർ. മനസ്സിലായോ? ഏതാണ് ഫോർമുല? ക്യൂ സ്ക്വയർ ബൈ 2c ചാർജ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ്. കണ്ടോ, ചാർജിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ c. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ഇതിന് മറ്റ് ചില എക്സ്പ്രഷൻസും കൂടി ഉണ്ട്. ഓക്കെ, അതായത് ആ ഫോർമുല മാത്രമല്ല, അതിൽ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ മറ്റ് എക്സ്പ്രഷൻസും എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നോക്കാം. നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുക, നമ്മുടെ ആ ഫോർമുല, മെയിൻ ഫോർമുല വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഓൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻസ് നമുക്ക് നോക്കിയാലോ. നമ്മുടെ മെയിൻ ഫോർമുല എന്തായിരുന്നു? യു ഈസ് ഈക്വൽ ടു ഹാഫ് ക്യു സ്ക്വയർ ബൈ സി ആയിരുന്നു, ശരിയല്ലേ? ഇനി നോക്കൂ, ഈ ക്യു എന്നതിന് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നിങ്ങൾക്കറിയാം സി ഈസ് ഈക്വൽ ടു ക്യു ബൈ വി ആണ്, ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇതിൽ നിന്ന് ക്യൂവിന് വരെ എന്ത് കൊടുക്കാം? സി ഇൻറ്റു വി കൊടുക്കാം, ശരിയല്ലേ? സി ഇൻറ്റു വി. അപ്പോൾ ക്യൂ സ്ക്വയർ ബൈ 2c എന്നതിന് ക്യൂവിന് പകരം സി കൊടുക്കുമ്പോൾ സി വി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c എന്ന് കിട്ടും, ശരിയല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. ഇതിൽ നിന്നൊരു സിയും സിയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ. ഇപ്പൊ എന്ത് കിട്ടി? ഹാഫ് സി വി സ്ക്വയർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്, അറിഞ്ഞിരിക്കണം. ഇതുപയോഗിച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് ഈ ഫോർമുല ഒന്ന് നമുക്ക് മോഡിഫൈ ചെയ്ത് നോക്കാം. യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, നോക്ക്, ഇതിനെ നമുക്ക് സി വി ഇൻറ്റു വി എന്ന് കൊടുത്തൂടെ. സി വി ഇൻറ്റു വി എന്ന് കൊടുത്താലും കിട്ടുന്ന എന്താണ്? സി വി സ്ക്വയർ തന്നെയാണ്. ഈ സി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യു അല്ലേ? സി ഇൻറ്റു വി. അപ്പൊ ഹാഫ് ക്യു വി എന്നൊരു ഫോർമുലയുണ്ട്. അപ്പൊ ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് ക്യു വി. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെട്ടത്? ഈ ഫോർമുല ഒന്നും നിങ്ങൾ മറക്കരുത്. ആ മൂന്ന് ഫോർമുല അറിഞ്ഞിരിക്കണം. ഇതൊക്കെ എന്ത് ചെയ്യണം? ബോക്സിൽ ഇടണം. ഇനി നിങ്ങളോട് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ തുടങ്ങേണ്ട ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വർഷമേ പറഞ്ഞതാണ്, പിന്നെ ഒരു പിന്നെ ചാപ്റ്റർ തീരുമ്പോൾ, ഓരോ ചാപ്റ്റർ തീരുമ്പോഴും അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഫോർമുലകൾ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതി സൂക്ഷിക്കണം. അത് നമുക്ക് വെറുതെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. എൻട്രൻസിന്റെ സമയമാവുമ്പോൾ അപ്പോഴും ഉപയോഗിക്കാം, റെഫർ ചെയ്യാൻ ഉപയോഗിക്കാം, പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴും ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു ശീലം കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഈ പൊട്ടൻഷ്യൽ എനർജി, ഒരു ചാർജ്ഡ് കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്? ആ പ്ലേറ്റുകൾ തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ, പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയും. ഓക്കെ, ഇനി ഈ പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കപ്പാസിറ്റൻസ് ഫാരഡിൽ മെഷർ ചെയ്യുമ്പോൾ, ചാർജ് കൂളോമിൽ മെഷർ ചെയ്യുമ്പോൾ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടിൽ മെഷർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ജൂളിൽ മെഷർ ചെയ്താലേ പറ്റുള്ളൂ. ഇതെല്ലാം എസ് ഐ യൂണിറ്റുകളല്ലേ. കപ്പാസിറ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് ആണ് പിന്നെ ഫാരഡ്. ഓക്കെ, അതുപോലെ ചാർജിന്റെ എസ് ഐ യൂണിറ്റ് ആണ് കൂളോം. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ എസ് ഐ യൂണിറ്റ് ആണ് വോൾട്ട്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം എസ് ഐ യൂണിറ്റിലാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റും എന്ത് തന്നെയാണ്? എസ് ഐ യൂണിറ്റായ ജൂൾ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഈ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനിൽ എങ്ങനെയായിരിക്കും എനർജി പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അതായത് ഇപ്പോൾ n കപ്പാസിറ്റേഴ്സ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ,
ഓരോന്നിന്റെ കപ്പാസിറ്റൻസ് സി വൺ സി ടു സി ത്രീ സി എൻ ആണ്. അങ്ങനെയെങ്കിൽ ഇവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, ആ കപ്പാസിറ്റൻസുകളുടെ കോമ്പിനേഷൻ, അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ്, പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണ്, സീരീസ് കണക്ഷൻ നോക്കുക. അപ്പോൾ ദേ നോക്കിക്കോളൂ, കൺസിഡർ എ സീരീസ് കോമ്പിനേഷൻ ഓഫ് എൻ കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് സി വൺ സി ടു സി ത്രീ എക്സെട്ര സി എൻ. അപ്പോൾ എൻ കപ്പാസിറ്ററുകൾ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്നതായി അസ്യൂം ചെയ്യുക, ഇമാജിൻ ചെയ്യുക. ഓരോന്നിൻ്റെയും കപ്പാസിറ്റൻസ് സി വൺ സി ടു സി ത്രീ എക്സെട്ര സി എൻ ആണ്. ഇനി നിങ്ങൾക്കറിയാം സീരീസ് കോമ്പിനേഷൻ ആണ്, ഏത് കപ്പാസിറ്റൻസ് എടുത്താലും അതിൻ്റെ ചാർജ് സെയിം തന്നെയാണ്, ക്യൂ ആണ്. ഓക്കെ, ഈ കപ്പാസിറ്റൻസുകളെ എല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ, കമ്പൈൻ ചെയ്യുന്നതായി നിങ്ങൾ അസ്യൂം ചെയ്താൽ, കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ കപ്പാസിറ്റർ ആയി അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, ആ കപ്പാസിറ്റൻസിന്റെ കപ്പാസിറ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇക്വലന്റ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആ സിംഗിൾ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് സി ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇപ്പോ നമ്മളിപ്പോ ഈ സ്റ്റേജിലാണ് നിൽക്കുന്നത്, ഈ എല്ലാ കപ്പാസിറ്ററുകളെയും നമ്മൾ കമ്പൈൻ ചെയ്തു, സീരീസ് ആയി കമ്പൈൻ ചെയ്തു. അപ്പോൾ നമുക്കൊരു ഇക്വലന്റ് കപ്പാസിറ്റൻസ് കിട്ടി. ആ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ആണ് സി എങ്കിൽ, ഓക്കെ, അതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയായിരിക്കും? ദേ ക്യു സ്ക്വയർ ബൈ ടു സി. ക്യൂ എന്നാൽ ആ കപ്പാസിറ്ററിന്റെ ചാർജാണ്. നിങ്ങൾക്കറിയാം സീരീസിൽ ഏത് കപ്പാസിറ്റർ എടുത്താലും ഈ ഇക്വലന്റ് കപ്പാസിറ്റൻസിന്റെയും ചാർജ് ക്യൂ തന്നെയാണ്. അതിന്റെ കപ്പാസിറ്റൻസ് സി ആണെങ്കിൽ ആ കോമ്പിനേഷന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് യു. ഓക്കെ, ആ യു എത്രയാണ്? ക്യൂ സ്ക്വയർ ബൈ ടു സി. ഈ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു പോരുത്, ഇത് കോമ്പിനേഷന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ ഓരോ കപ്പാസിറ്റൻസുകൾക്കും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, യു വൺ യു ടു യു ത്രീ യു ഫോർ അങ്ങനെ യു എൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരെല്ലാം ചേർന്ന് ഉണ്ടാകുന്നതായി നമ്മൾ അസ്യൂം ചെയ്യുന്ന ആ സിംഗിൾ കപ്പാസിറ്ററിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ ആ കോമ്പിനേഷന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇതാണ്. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കുക, ക്യൂ സ്ക്വയർ ബൈ ടു സി ആണ്. ഓക്കെ, യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ടു സി. ഇനി ഇതാ നോക്കിക്കേ, ക്യൂ സ്ക്വയർ ബൈ ടു ഇൻറ്റു വൺ ബൈ സി അല്ലേ ഇത്? വൺ ബൈ സി എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? വൺ ബൈ സി എസ് അല്ലെങ്കിൽ സി ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് എക്സെട്ര വൺ ബൈ സി എൻ അല്ലേ? ഇത് സീരീസ് അല്ലേ? അപ്പൊ വൺ ബൈ സി എൻ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് എക്സെട്ര പ്ലസ് വൺ ബൈ സി എൻ, ശരിയല്ലേ? ഇനി ഈ ബ്രാക്കറ്റിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഹാഫ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ സി വൺ പ്ലസ്, ക്യൂ സ്ക്വയർ ബൈ ടു കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി വൺ പ്ലസ് ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി ടു പ്ലസ് എക്സെട്ര പ്ലസ് ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി എൻ. ഈ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി പിന്നെ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്തിന്റെ പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്? സി വൺ എന്നുള്ള കപ്പാസിറ്റൻസിന്റെ അത് യു വൺ ആണ്. ഇതോ സി ടുവിന്റെ യു ടു ആണ്. ഇതോ സി ത്രീയുടെ യു ത്രീ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓരോന്നിന്റെ എടുക്കുക, വെറുതെ കൂട്ടുക, എളുപ്പമാണ്. അല്ലാതെ റെസിപ്രോക്കൽ ഒന്നും ചെയ്യണ്ട, കപ്പാസിറ്റൻസിന്റെ കേസിൽ മാത്രമേ അത് വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്? വേർ യു വൺ യു ടു എക്സെട്ര യു എൻ ആർ ദ എനർജീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഒരു കോമ്പിനേഷന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്ററുകളുടെ എനർജികളുടെ സമ്മാണ്, ഇൻഡിവിജ്വൽ കപ്പാസിറ്ററുകളുടെ എനർജികളുടെ സമ്മാണ് ഒരു കോമ്പിനേഷൻ, സീരീസ് കോമ്പിനേഷനിൽ ആ കോമ്പിനേഷന്റെ പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ സീരീസിന്റെ കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് പാരലൽ പഠിക്കാം. പാരലലിനും ഒരു വ്യത്യാസവും ഇതുപോലെ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക, നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. എനർജി ഡെൻസിറ്റി ഇൻ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു ചാർജ്ഡ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി, അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എനർജി എന്താണെന്നും അതിന്റെ വ്യത്യസ്ത രീതിയിലുള്ള എക്സ്പ്രഷനുകളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എനർജി ഡെൻസിറ്റി ഇൻ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എന്താണ് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന മാസ് ബൈ വോളിയമാണ്. യഥാർത്ഥത്തിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് മാസ് ഡെൻസിറ്റി എന്നാണ്. മാസ് ഡെൻസിറ്റി എന്ന് വേണം പറയാൻ. അത് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഡെൻസിറ്റി എന്നാണ് കോമൺ ആയി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്, അത് മാസ് ഡെൻസിറ്റി ആണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രമാത്രം മാസ് ഉണ്ട് എന്നതാണ്. ഇപ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി
തൗസൻഡ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. എന്ന് വെച്ചാൽ ഒരു മീറ്റർ ക്യൂബ് വോളിയത്തിൽ 1000 കിലോഗ്രാം വാട്ടറാണ് കൊള്ളുന്നത്. മനസ്സിലായോ? അതാണ് വെള്ളത്തിൻ്റെ മാസ് ഡെൻസിറ്റി. അപ്പോൾ എന്തിൻ്റെ കൂടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും നിങ്ങൾ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ എന്തുമാത്രം ആ പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോൾ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര മാസ് ഉണ്ട്. അതുപോലെ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാലോ, ഒരു യൂണിറ്റ് വോളിയത്തിൽ എന്തുമാത്രം എനർജിയാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എന്താണ് എനർജി ഡെൻസിറ്റി? ഇസ് ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ കപ്പാസിറ്റർ. ഓക്കെ, അതിനെ നമ്മൾ സ്മോൾ യു കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനി പറയും സ്മോൾ യു. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സ്പ്രഷൻ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിന്റെ ടോട്ടൽ എനർജിയെ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ നമ്മളൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചാണ്. എന്താണ് ഹാഫ് പിന്നെ ക്യു സ്ക്വയർ ബൈ സി, ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് ക്യു വി, അങ്ങനെയുള്ള എക്സ്പ്രഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷനാണ് അതല്ല. അപ്പൊ ആ ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ ടേംസിൽ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇനി ആദ്യം നമുക്കിതാ സ്റ്റെപ്പ്, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്കറിയാം സിഗ്മ ആണ് എനർജി, സോറി പിന്നെ നമ്മുടെ ചാർജ് ഡെൻസിറ്റി. എങ്കിൽ എന്താണ് സിഗ്മ? ചാർജ് ബൈ ഏരിയ അല്ലേ. കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഏരിയയാണ് എ, ക്യു ബൈ എ ആണ്. ക്യു എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിലെ ചാർജ് ആണ്. അപ്പൊ ക്യൂവിനെ എങ്ങനെ എഴുതാം? എ ഇൻറ്റു സിഗ്മ എന്ന് എഴുതി കൂടെ എഴുതാം. ഇനി നിങ്ങൾക്കറിയാം കപ്പാസിറ്ററിലെ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ പറഞ്ഞാണ് എന്താണ് ഇ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സലോൺ സീറോ എന്നാണ്. ശരിയല്ലേ? അപ്പൊ ഈ സിഗ്മയ്ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? എപ്സലോൺ സീറോ ഇൻറ്റു ഇ എന്ന് എഴുതാം. അപ്പൊ നേരത്തെ നമ്മൾ എഴുതി ക്യു ഇസ് ഈക്വൽ ടു എ സിഗ്മ. അതിൽ സിഗ്മയ്ക്ക് പകരം നമ്മൾ എന്ത് എഴുതുന്നു? ഇപ്പോ എപ്സലോൺ സീറോ ഇ എന്ന് എഴുതുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എപ്സലോൺ സീറോ ഇ. ഓക്കെ, ഇവിടെ ക്യൂ ആണ് കേട്ടോ, ചാർജിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഇനി നമുക്കറിയാം ഈ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ വാക്യൂം ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഒരു ഡൈഇലക്ട്രിക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഡൈഇലക്ട്രിക് ഉണ്ടെങ്കിൽ കെ എന്നുള്ള ഒരു കോമ്പിനെ ടേമും കൂടി അല്ലെങ്കിൽ ഒരു ഇത് കൂടി നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒരു ടേം കൂടി വരും ഇവിടെ. അപ്പോ നമ്മളിപ്പോ പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ വാക്യൂം ആണ്, അപ്പൊ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വൺ ആണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ കെ കൊടുത്ത് ജനറലൈസ് ചെയ്ത് എഴുതാവുന്നതാണ്, കുഴപ്പമില്ല. ഇനി നിങ്ങൾക്കറിയാം ഒരു കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? എപ്സലോൺ സീറോ എ ബൈ ഡി അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇരിക്കട്ടെ. അപ്പൊ നമുക്കുള്ള എന്തൊക്കെയാണ്? ക്യു ഇസ് ഈക്വൽ ടു എ എപ്സലോൺ സീറോ സിഗ്മ എന്നും സിഗ്മ സി ഇസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഈക്വൽ ടു എപ്സലോൺ സീറോ എ ബൈ ഡി എന്നും നമുക്ക് കിട്ടിയിരിക്കുന്നു. അത് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എനർജിയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. എന്താണ്? ഹാഫ് ക്യു സ്ക്വയർ ബൈ സി ആണ് അല്ലെ എനർജിയുടെ ബേസിക് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത്. അതില് നമ്മൾ ക്യൂവിന് പകരം ദേ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിക്ക് പകരം ദേ ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു ക്യൂവിന് പകരം എ എപ്സലോൺ സീറോ ഇ, അതിന്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു വൺ ബൈ സി ആണ് അല്ലെ. സി കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ ഡി ബൈ എപ്സലോൺ സീറോ കൊണ്ട് എപ്സലോൺ സീറോ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇന്നത്തെ എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? ഹാഫ് ഇവിടെ ഉണ്ട് ഇൻറ്റു ഇവിടെ ഒരു എ, അതിന്റെ സ്ക്വയർ താഴെ ഒരു എ, അപ്പൊ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എ മാത്രമാവും. പിന്നെ എപ്സലോൺ സീറോ, അതിന്റെ സ്ക്വയർ താഴെ ഒരു എപ്സലോൺ സീറോ, അപ്പൊ ക്യാൻസൽ ചെയ്ത് എപ്സലോൺ സീറോ മാത്രമാവും. പിന്നെ ഇ സ്ക്വയർ, ഓക്കെ അതിവിടെ ഉണ്ട്. പിന്നെന്താണ്? ഡി ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടി എന്താണ്? എപ്സലോൺ സീറോ ബൈ ടു ഇൻറ്റു ഇ സ്ക്വയർ എ ഇൻറ്റു ഡി. ഓക്കെ, അപ്പൊ യു ഇസ് ഈക്വൽ ടു എനർജി ഇസ് ഈക്വൽ ടു എപ്സലോൺ സീറോ ബൈ ടു ഇ സ്ക്വയർ ഇൻറ്റു, ഇവിടെ നോക്കൂ എ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള വോളിയമാണ്. ഓക്കെ, കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള വോളിയമാണ് ഏരിയ ഇൻറ്റു ലെങ്ത്, അവർ തമ്മിലുള്ള സെപ്പറേഷൻ, അതല്ലേ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള വോളിയം എന്ന് പറയുന്നത്. അപ്പൊ അതാ നോക്കൂ, വോളിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ, അല്ലെങ്കിൽ ആ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന മീഡിയത്തിന്റെ വോളിയമാണ്, അങ്ങനെയും പറയാം. മനസ്സിലായോ? ആ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എങ്ങനെയാണ് വോളിയമായതെന്ന് നോക്കാം നമുക്ക്. ദാ
ഇത് രണ്ടും കപ്പാസിറ്റർ പ്ലേറ്റുകളാണെന്ന് വിചാരിക്കുക. ദാ ഇവിടെ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ നടുക്കാണ് ദാ ഇങ്ങനെ, ദാ ഇത്രയും വലുതാണ് കേട്ടോ, ദാ ഇത്രയും കപ്പാസിറ്റർ പ്ലേറ്റുകളാണ്. അതിന്റെ ഇടയ്ക്ക് ദാ ഇങ്ങനെ ഒരു ഡൈഇലക്ട്രിക് അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം. രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകളാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ദാ നോക്കിക്കേ, ഈ കപ്പാസിറ്റർ പ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ആ പ്ലേറ്റ് ദാ ഇങ്ങനെ ഇരിക്കുകയാണ്, മനസ്സിലായോ? ഈ പ്ലേറ്റുകളാണ് അപ്പുറത്ത് ഇതുപോലെ ഒരെണ്ണമുണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പൊ ഈ പ്ലേറ്റിന്റെ ഏരിയയാണ് ദാ ഇത്, മനസ്സിലായോ? ഏരിയ. ഇനി അതിനെ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു സ്ട്രക്ചറിന്റെ വോളിയം നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദാ ഈ ഒരു കമ്പോണന്റ് ഇൻറ്റു ഈ ഒരു കമ്പോണന്റ് ഇൻറ്റു ഈ ഒരു കമ്പോണന്റ്, ശരിയല്ലേ? എൽ ബി എച്ച് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലേ? ലെങ്ത്, അതുപോലെ ബ്രെത്ത്, പിന്നെന്താണ് ഹൈറ്റ്, ശരിയല്ലേ? അപ്പൊ ഈ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് എന്ന് പറയുമ്പോൾ ഈ ഏരിയയായി, പിന്നെ എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഈ ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ ഇങ്ങനെ ഒരു ക്യൂബോയിഡിന്റെ അല്ലെങ്കിൽ ഒരു എന്താണ് ഇങ്ങനെയൊരു സ്ട്രക്ചർ നിങ്ങൾ മാസ് പഠിച്ചിട്ടുള്ളതാണ്, ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതാ ഈ പോർഷന്റെ ഏരിയയായി. അപ്പൊ എന്തായി? കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഏരിയയായി. ഇൻറ്റു ദാ ഈ ഡിസ്റ്റൻസ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? അപ്പോ ആ എ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ കപ്പാസിറ്റർ പ്ലേറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പൊ എന്ത് കിട്ടി? ഇതിന്റെ വോളിയം കിട്ടി. ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലുള്ള വോളിയമാണ്. ഇപ്പൊ മനസ്സിലായി എ ഇൻറ്റു ഡി എങ്ങനെയാണ് എന്ന്, നമ്മൾ എങ്ങനെയാണ് വോളിയം എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ നോക്കിയോളൂ, യു ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ബൈ ടു ഇൻറ്റു ഇ സ്ക്വയർ ഇൻറ്റു എ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ വോളിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ, അല്ലെങ്കിൽ വോളിയം ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ. അങ്ങനെയെങ്കിൽ ദാ ഇവിടെ എനർജിയാണ്, ഇവിടെ എപ്സലോൺ സീറോ ബൈ ടു ഇൻറ്റു ഇ സ്ക്വയറിന്റെ വോളിയമാണ്. അപ്പൊ ഈ വോളിയം ഇങ്ങ് താഴെ കൊണ്ടുവന്നാൽ, അതായത് ഇങ്ങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എനർജി ബൈ വോളിയമായി, ശരിയല്ലേ? എനർജി ബൈ വോളിയം എന്താണ്? എനർജി ഡെൻസിറ്റി. അപ്പൊ എനർജി ഡെൻസിറ്റിയുടെ ഫോർമുല എന്താണ്? ഹാഫ് എപ്സലോൺ സീറോ ഇ സ്ക്വയർ അല്ലേ? കണ്ടോ, എനർജി ഡെൻസിറ്റി ഈക്വൽ ടു എനർജി ബൈ വോളിയം. എന്ന് വെച്ചാൽ ഈ എനർജിയുടെ എക്സ്പ്രഷൻ ആണ് എപ്സലോൺ സീറോ ബൈ ടു ഇൻറ്റു ഇ സ്ക്വയറിന്റെ എ ഡി ഡിവൈഡഡ് ബൈ വോളിയം എത്ര, എ ഇൻറ്റു ഡി, ഇങ്ങനെയും പറയാം. അപ്പൊ എ ഡി ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എന്ത് കിട്ടി? ഹാഫ് എപ്സലോൺ സീറോ ഇ സ്ക്വയർ എന്ന് കിട്ടി. അതാണ് എനർജി ഡെൻസിറ്റി, എനർജി പെർ യൂണിറ്റ് വോളിയം, എനർജി ബൈ വോളിയം. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് സ്മോൾ യു. അപ്പൊ സ്മോൾ യു ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സലോൺ സീറോ ഇ സ്ക്വയർ, ശരിയല്ലേ? അപ്പൊ ദേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് വായിച്ചു നോക്കിക്കേ, എന്താണ്? ദ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനർജി ഡെൻസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫോർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇവിടെ നമ്മൾ ദാ എനർജി ഡെൻസിറ്റിയുടെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും റിലേഷൻ അല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്, യു ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സലോൺ സീറോ ഇ സ്ക്വയർ എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ ഇവിടെ എനർജി ഡെൻസിറ്റിയുടെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും റിലേഷൻ നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കേസിലാണ് ഡിറൈവ് ചെയ്തത്, മനസ്സിലായോ? എന്നാൽ ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് ഏതാണ്? നമ്മുടെ ആ കപ്പാസിറ്റർ പ്ലേറ്റുകളാണ്. അപ്പൊ ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്തതെങ്കിലും ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് എന്തോ ആയിക്കോട്ടെ, ഈ ഇക്വേഷൻ അവിടെ വാലിഡ് ആണ്, മനസ്സിലായോ? അപ്പൊ ഇതൊരു ജനറൽ റിസൾട്ട് ആയിട്ട് നിങ്ങൾക്ക് പറയാം. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി തന്നാൽ ആ പോയിന്റിലെ എനർജി ഡെൻസിറ്റി നിങ്ങൾക്ക് ഇതുവഴി കണ്ടുപിടിക്കാം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനർജി ഡെൻസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫോർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ബട്ട് ഇറ്റ് ഹോൾഡ്സ് ജനറലി കണ്ടോ, ബട്ട് ഇറ്റ് ഹോൾഡ്സ് ജനറലി വാട്ട് എവർ മേ ബി ദ സോഴ്സ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് എന്തോ ആയിക്കോട്ടെ, ഈ എക്സ്പ്രഷൻ ജനറൽ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ജനറൽ റിസൾട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തൂടെ? സോ എ ജനറൽ റിസൾട്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ബിലോ. എങ്ങനെ ജനറൽ റിസൾട്ട് എക്സ്പ്രസ് ചെയ്യാൻ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പോയിന്റിലെ സ്പേസിലെ ഏതൊരു പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് പിന്നെ നമുക്ക് തന്നു കഴിഞ്ഞാൽ, അവിടെ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്പേസിലെ ഏതൊരു പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിലും ആ പോയിന്റിനെ നമുക്കൊരു സ്റ്റോർഡ് എനർജി സീറ്റായി പരിഗണിക്കാം. സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്തോ സാധനം ഇരിക്കുകയാണ്, അത് എനർജിയാണ്. സ്റ്റോർഡ് എനർജിയുടെ ഒരു ഒരു പോയിന്റാണ്, ആ സ്റ്റോർഡ് എനർജിയാണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ സ്റ്റോർഡ് എനർജിയുടെ എമൗണ്ട് എത്രയാണ്? ആ പോയിന്റിൽ ഇരിക്കുന്ന സ്റ്റോർഡ് എനർജിയുടെ എമൗണ്ട് പെർ യൂണിറ്റ് വോളിയം
stored energy amount ennu parnal per unit volume il parayanam adana energy density ethanaana half epsilon 0 e square appa ee expression onnudi parayatte ningalku vendi if an electric field e exists at any point in space then that point can be regarded as a seat of stored energy seat ennu parnal endanu irippidam ennu oru artham ningalku ariyalle adu pole kendram ennu oru artham undu ippo seat of learning ennu parnal endanu uddeshikkunnathu vijnana kendram okay appo that university is a seat of learning ennu parnal adu oru vijnana kendram aanu appo ivide seat ennu parnal ningal uddeshikkunnathu avade energy irikkukayanu adu energy ude oru kendram aanu anganeyokke uddeshikkam okay appo general result endanu orikku kodi parayam paranjittu avasanippikkam if an electric field e exists at any point in space then that point can be regarded as a seat of stored energy electric field energy store cheyyanu the amount of energy stored per unit volume adide expression aanu nammal derive cheyya ethrana energy density ude expression half epsilon 0 electric field intensity ude aa point ile magnitude adinte square half epsilon 0 e square ഇത്രേ കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട പിന്നെ പോയിന്റ് ആണ് നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോഴും ഉപയോഗപ്പെടുന്ന ഒരു പോയിന്റ് ആണ് എനർജി ഡെൻസിറ്റി ഇലക്ട്രിക് ഫീൽഡിന്റെ ജനറൽ റിസൾട്ട് ആണെന്ന് അറിയുക ഇത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കേസിൽ മാത്രമല്ല ഓക്കെ അപ്പൊ ഇത്രയും അറിയുക ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ നോക്കാം കുട്ടികളെ അടുത്തത് വളരെ രസകരമായ ഒരു ഫെനമിനനാണ് നമുക്ക് പഠിക്കാനുള്ളത് കൊറോണ ഡിസ്ചാർജ് ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വേറൊന്നും മനസ്സിൽ വിചാരിക്കരുത് കൊറോണ എന്ന വൈറസ് കാരണമുള്ള എന്താണ് അസുഖം പിടിച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ്ഡ് ആയി എന്നൊന്നും വിചാരിക്കരുത് ഇവിടെ കൊറോണ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് എന്താണ് രോഗം മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു പാൻഡമിക് അതിന് കാരണമായ വൈറസാണ് എന്ന് നമുക്ക് തോന്നാം ഓക്കെ അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്തുകൊണ്ടാണ് ആ വൈറസിനെ കൊറോണ എന്ന് വിളിക്കുന്നത് ഈ കൊറോണ എന്ന പേരിന്റെ അർത്ഥം എന്താണ് ഇത് ലാറ്റിൻ വാക്കായ കൊറോണം എന്നതിൽ നിന്നാണ് കൊറോണ എന്ന വാക്ക് വന്നത് കൊറോണം സി ഒ ആർ ഒ എൻ എ എം അല്ലെങ്കിൽ എൻ യു എം ഞാൻ മറന്നുപോയി ഏതാണെന്ന് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്രൗൺ എന്നാണ് ക്രൗൺ കിരീടം അപ്പൊ നിങ്ങൾ കൊറോണ വൈറസിന്റെ ചിത്രമൊക്കെ കണ്ടാൽ അറിയാം അതെ ഇതുപോലൊരു സ്പെഷ്യാലിറ്റി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പൈക്ക് പോലെയുള്ള കുറെ സാധനങ്ങൾ ഇങ്ങനെ ഒരു കിരീടം പോലെ തോന്നും കാര്യം എന്താണ് നിങ്ങളൊരു ഒരു രാജാവിന്റെ കിരീടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ദാ ഈ ഒരു ഷേപ്പായിരിക്കും കിരീടത്തിന് ശരിയല്ലേ അപ്പൊ ഇതുപോലെ ഒരു ആവരണം ഈ കൊറോണ വൈറസിനുണ്ട് അതുകൊണ്ടാണ് അതിന് പിന്നെ കൊറോണ വൈറസ് എന്ന് വിളിക്കുന്നത് മനസ്സിലായില്ലേ ഇനി ഈ കൊറോണ എന്നതിന് ഇപ്പൊ കിരീടം എന്നതുപോലെ തന്നെ നിങ്ങളിപ്പോ സ്റ്റെല്ലാർ കൊറോണ എന്ന് പിന്നെ യൂട്യൂബിൽ സോറി നമ്മുടെ ഇന്റർനെറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്യുകയാണെന്ന് ബ്രൗസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക സ്റ്റെല്ലാർ കൊറോണ അപ്പൊ സൂര്യന് ചുറ്റും ദാ ഒരു പ്ലാസ്മയുടെ ആവരണം ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ ഒരു ഗ്ലേസിങ് പോലെ ലൈറ്റ് പോലെ ദാ ഇങ്ങനെ നേരിയ രീതിയിൽ ഒരു പ്ലാസ്മയുടെ ആവരണം കാണാൻ പറ്റും അതിനെ നമ്മൾ കൊറോണ എന്ന് വിളിക്കും എന്ന് വെച്ചാൽ ഒരു ആവരണം പോലെ ഒരു കിരീടം പോലെ ഇരിക്കുന്നൊരു പിന്നെ ഒരു ഓറ ആണ് കൊറോണ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതാണ് കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞതാണ് എന്ത് കാര്യം നിങ്ങൾ പരിചയപ്പെട്ടാലും ആ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ജസ്റ്റ് നിങ്ങൾ ഡിക്ഷണറിയിൽ ഒന്ന് നോക്കണം അപ്പൊ ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ കൊറോണ ഡിസ്ചാർജ് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായ പോയിന്റുകൾ ഇതാ നോക്കുക നിങ്ങൾ ഈ പേനയുടെ ഈ അറ്റത്തെ ഈ ബോള് നിങ്ങൾ ശ്രദ്ധിച്ചു ബോള് വളരെ ഷാർപ്പാണത് അതൊരു സ്പിയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് വളരെ 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 കുറവാണ് ആ പോയിന്റുകളിൽ അങ്ങനെയുള്ള ഷാർപ്പ് പോയിന്റുകളിൽ ചാർജ് ഡെൻസിറ്റി വളരെ 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 കൂടുതലായിരിക്കും അപ്പൊ എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഇതിന് ചുറ്റുമുള്ള എയർ ഉണ്ടല്ലോ എയർ ഇവിടെ ചാർജ് ഡെൻസിറ്റി വളരെ കൂടുതലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നോക്ക് വളരെ കൂടുതലായിരിക്കും അപ്പൊ ചുറ്റുമുള്ള എയറിനെ ഇതങ്ങ് അയണൈസ് ചെയ്യും അല്ലെങ്കിൽ ചുറ്റുമുള്ള ഡൈഇലക്ട്രിക്കിനെ നിങ്ങൾക്കറിയാം എയർ ഒരു ഡൈഇലക്ട്രിക് ആണ് അപ്പൊ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പരിധിയിൽ കൂടുതലായാൽ എന്ത് ചെയ്യും അതിന്റെ ഡൈഇലക്ട്രിക് കപ്പാസിറ്റി അങ്ങ് പോവും ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ സംഭവിക്കും അപ്പൊ എന്ത് ചെയ്യും എയർ ഒരു കണ്ടക്ടറായി മാറും അപ്പൊ ഇവിടെ നിന്ന് ചാർജുകൾ എന്ത് ചെയ്യും പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും ആ ഒഴുക്ക് അല്ലെങ്കിൽ ചാർജുകളുടെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓക്കെ ആ ചാർജ് ആ ഫ്ലോയുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു ലൈറ്റ് പോലെ അല്ലെങ്കിൽ ഒരു പ്രകാശത്തിന്റെ ഒരു ഒരു ആവരണം പോലെ നമുക്ക് എന്ത് ചെയ്യും ഈ ഷാർപ്പ് പോയിന്റുകൾക്ക് ചുറ്റും തോന്നാം ആ പ്രകാശത്തിന്റെ ആവരണം അല്ലെങ്കിൽ ആ ഒരു പിന്നെ ക്രൗൺ പോലെയുള്ള ആ ഒരു സംഭവത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോണ ഡിസ്ചാർജ് ആ രീതിയിലാണ് ചാർജ് ഫ്ലോ നടക്കുന്നതെന്നാണ്
മനസ്സിലായോ? ചാർജ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പോകുന്നതല്ല, അതിന് വേറെ കൺസെപ്റ്റുകളുണ്ട്. അത് നമുക്ക് പറയാം. കാര്യം നിങ്ങൾക്ക് പിന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് നമ്മുടെ മനസ്സിലുണ്ട് എന്ന് വെച്ചാൽ തെറ്റിദ്ധാരണകൾ. ഇപ്പോൾ പിന്നെ ചാർജിന്റെ ഒഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോയി, രണ്ട് ഇലക്ട്രോൺ പോയി, മൂന്ന് ഇലക്ട്രോൺ പോയി, അങ്ങനെയുള്ളതാണോ വയറുകളിൽ കൂടിയുള്ള ചാർജിന്റെ ഒഴുക്ക്? അങ്ങനെയല്ല, ഒരിക്കലുമല്ല. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതുപോലെ ഇങ്ങനെ കോടിക്കണക്കിന് ഇലക്ട്രോണുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിന് ചെറിയൊരു അനക്കം സംഭവിച്ചാൽ ഏറ്റവും അങ്ങേയറ്റത്തിരിക്കുന്ന ഇലക്ട്രോണിനും എന്ത് പറ്റും? ആ ഒരു അനക്കം കിട്ടും. മനസ്സിലായോ? ഇലക്ട്രോണിന്റെ പിന്നെ ചലനം എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. അതിനെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് വിളിക്കുക. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മിസ്കൺസെപ്ഷൻസ് ഒക്കെ നമുക്ക് തിരുത്തി തിരുത്തി മുമ്പോട്ട് പോകാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കൊറോണ ഡിസ്ചാർജ് എന്നുള്ള ആ ഒരു ഫെനമിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയി ഒന്ന് പഠിക്കാം. ഇത് നിങ്ങൾ NCERT ടെക്സ്റ്റിൽ നോക്കിയാൽ ഇങ്ങനെയൊരു വാക്ക് കാണില്ല. കാര്യം ഇത് അത്യാവശ്യമുള്ളതാണോ? അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചോദിച്ചില്ല എന്ന് പറയാം. പക്ഷേ ഇത് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എന്തിനാണ്? നമുക്ക് ലാസ്റ്റ് പോർഷൻ വാൻഡഗ്രാഫ് ജനറേറ്റർ എന്നൊരു പോർഷൻ ഉണ്ട് ഈ ചാപ്റ്ററിൽ. അത് മനസ്സിലാവണമെങ്കിൽ കൊറോണ ഡിസ്ചാർജ് എന്നുള്ള ഈ ഫെനമിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് വേണം. ഇപ്പോൾ കൊറോണ എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്രൗഡ് എന്നാണ്, അതൊരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് വന്നതെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. എന്തുകൊണ്ടാണ് കൊറോണ വൈറസിനെ അങ്ങനെ വിളിക്കുന്നത്? അതുപോലെ കൊറോണറി ആർട്ടറി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ ഹൃദയത്തിലേക്ക് ബ്ലഡ് പിന്നെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി. എന്തുകൊണ്ടാണ് കൊറോണറി ആർട്ടറി എന്നതിന് പേര് വന്നത്? അത് ഹൃദയത്തിനെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? അതുപോലെയല്ലേ ഈ കൊറോണ ആ ഒരു വസ്തുവിനെ ഇങ്ങനെ പ്രകാശത്തിന്റെ ഒരു ആവരണം. ഇപ്പൊ സ്റ്റെല്ലാർ കൊറോണ ആണെങ്കിൽ അങ്ങനെ, കൊറോണ വൈറസ് ആണെങ്കിൽ അതിന് ചുറ്റുമുള്ള ഈ സ്പൈക്ക് പോലെയുള്ള ഇത്. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് എ ക്രൗൺ, ഒരു കിരീടം പോലെയാണ്, ഒരു പരിവേഷം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ കുറച്ചുകൂടി എന്താണ് ആപ്റ്റായ ഒരു വാക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യമാണ് കൊറോണ ഡിസ്ചാർജ്. നിങ്ങൾ വളരെ എന്താണ് മനസ്സിലാക്കി ഈ കാര്യം മനസ്സിലാക്കണം. ഓക്കെ, കുറച്ച് ബൾക്കായ നോട്ട് ഇതിനുണ്ട്, നിങ്ങൾ അത് എഴുതണം കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആവശ്യമില്ലാത്ത കാര്യം എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, രസകരമായ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊറോണ ഡിസ്ചാർജ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ എഴുതുക, ഇത് അറിഞ്ഞിട്ട് നമുക്ക് വാൻഡഗ്രാഫ് ജനറേറ്റർ എന്നുള്ള നമ്മുടെ ലാസ്റ്റ് പോർഷനിലേക്ക് പോകാം. ഓക്കെ ശരി, അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ അതേ നോക്കിക്കോ, കൊറോണ ഡിസ്ചാർജ് നമ്മൾ രണ്ട് സ്പിയറുകളെ എടുക്കുകയാണ്, രണ്ട് കണ്ടക്ടിങ് സ്പിയറുകൾ, ഒന്ന് എ ഒന്ന് ബി. എയുടെ റേഡിയസ് R1 ആണ്, ബിയുടെ റേഡിയസ് R2 ആണ്. ഇവ രണ്ടിനെയും ഒരു കണ്ടക്ടിങ് വയറ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ രണ്ട് കണ്ടക്ടിങ് സ്പിയേഴ്സ് എ ആൻഡ് ബി, ദേ ആർ കണക്ടഡ് ടു ഈച്ച് അതർ ബൈ എ കണ്ടക്ടിങ് വയർ. ദ റേഡിയസ് ഓഫ് എ ഇസ് R1 വിച്ച് ഈസ് ലാർജർ. R1 ആണ് R2വിനേക്കാൾ കൂടുതൽ. ഓക്കെ, ബിയുടെ റേഡിയസ് ആണ് R2. അപ്പൊ നോക്കിയേ, ലെറ്റ് അസ് കൺസിഡർ ടു കണ്ടക്ടിങ് സ്പിയേഴ്സ് എ ആൻഡ് ബി കണക്ടഡ് ടു ഈച്ച് അതർ ബൈ എ കണ്ടക്ടിങ് വയർ. ദ റേഡിയസ് ഓഫ് എ ഇസ് R1 വിച്ച് ഈസ് ലാർജർ ദൻ ദ റേഡിയസ് ഓഫ് ബി. നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക്, ഓക്കെ, ഈ സിസ്റ്റത്തിലേക്ക് ക്യൂ എന്നൊരു ചാർജ് നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്താണ് ചെയ്യുന്നത്? ഈ സിസ്റ്റത്തിലേക്ക്, അല്ലാതെ പിന്നെ എയിലേക്ക് ക്യൂ ചാർജ് കൊടുക്കുന്നു എന്നല്ല, നമ്മൾ ഈ സിസ്റ്റത്തിന് ഈ രണ്ടു പേർക്കും കൂടി ആയിട്ട്, ഈ രണ്ടു പേർക്കും ഈ വയറിനും, ഓക്കെ, ഈ വയർ ചേരുന്നതാണ് സിസ്റ്റം. അപ്പൊ ഈ സിസ്റ്റത്തിലേക്ക്, ഈ ടു സ്പിയർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ക്യൂ എന്നൊരു ചാർജ് ഇതാ ഇങ്ങനെ അങ്ങ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? ഈ ചാർജിന്റെ ഒരു പാർട്ട് Q1 എന്നത് ഈ എയിലും Q2 എന്നത് ഈ ബിയിലും വരും. ഓക്കെ, Q2 എന്നത് ഈ ബിയിലും വരുമെന്ന് ചോദിച്ചാൽ ഇതിൽ ഏതാണ് കൂടുതൽ, Q1 ആണോ Q2 ആണോ, അത് നമുക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഇതാ ക്യൂ എന്നൊരു ചാർജ് ഇതായി ഈ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. അത് Q1 Q2 ഇവന്മാരിൽ ഇങ്ങനെ ഇരിക്കുന്നു. മനസ്സിലായോ? അത് എങ്ങനെയാണ് ഈ Q1 Q2 ആകുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പൊ അത് നോക്കിക്കേ, സപ്പോസ് എ പാർട്ട് ഓഫ് ദിസ് ചാർജ് ഇസ് എ Q1 റിസൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് എ ആൻഡ് Q2 റിസൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് ബി. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം ഈ ചാർജ്, ഇപ്പൊ നമ്മൾ Q എന്നുള്ളൊരു ചാർജ് കൊടുക്കുന്നു, പിന്നെ അത് Q1 ഇവിടെ ഇരിക്കുന്നു, Q2 ഇവിടെ ഇരിക്കുന്നു, ഇത് കണ്ടക്ടിങ് വയറാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ, അപ്പൊ നോക്കൂ, ഈ സ്പിയറിന്റെ ഇവിടെ Q1 ആണ് ഇതിന്റെ സർഫസിൽ വന്ന് ഇരിക്കുന്നത്. ഇപ്പൊ എന്തോ കുറെ പിന്നെ സംഗതികൾ കഴിഞ്ഞതിന് ശേഷം Q1 ആണ്, Q2 ആണ്. അപ്പൊ Q1 ആണ് ഇതിന്റെ സർഫസിലെങ്കിൽ ഈ പിന്നെ സ്പിയറിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എങ്ങനെ നിങ്ങൾക്ക് പറയാം?
അല്ലെങ്കിൽ ഈ സെന്ററിലുള്ള പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഇങ്ങനെ പറയാം കുട്ടികളെ, പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ (1/4πε₀)Q1/r₁ ആണ് എ എന്നുള്ള സ്പിയർ കാരണമുള്ള പൊട്ടൻഷ്യൽ, ശരിയല്ലേ? ഇനി ബി എന്നുള്ള സ്പിയർ കാരണമുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? (1/4πε₀)Q2/r₂, ശരിയല്ലേ? ഇതില് ആരുടെ പൊട്ടൻഷ്യൽ ആണ് കൂടുതൽ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് തോന്നാം സ്വാഭാവികമായി ഇവിടെ വരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് ഞാൻ പറയട്ടെ. നമ്മൾ ക്യൂ എന്നുള്ള ചാർജ് കൊടുക്കുന്നു, ഇവിടെ ക്യൂ വൺ ആണ്, ഇവിടെ ക്യൂ ടു ആണ്. ഈ ഇതൊരു കണ്ടക്ടിങ് വയർ ആണെന്ന് പറയുന്നു. അപ്പൊ ക്യൂ വൺ പിന്നെ ചാർജ് അല്ലെങ്കിൽ അതിൽ നിന്നും ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഒഴുകി രണ്ടിടത്തും ഒരേ ചാർജ് ആകണ്ടേ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം വരാം. അങ്ങനെ സംശയമേ വരരുത്, അതൊരു മിസ്കൺസെപ്ഷൻ ആണ്. കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കറണ്ട് ഒഴുകുന്നത് അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ പൊട്ടൻഷ്യലിൽ നിന്നും ലോ പൊട്ടൻഷ്യലിലേക്കാണ്. ഇപ്പൊ നോക്കിക്കൂ, ഒരു ടാങ്ക്, എന്തുകൊണ്ടാണ് ടാങ്ക് ഏറ്റവും ഹൈറ്റിൽ വെച്ചിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി കൂടുതലാവാനാണ്. അവിടെ നിന്നും താഴത്തെ ഒരു ടാപ്പിലേക്ക് വെള്ളം എത്തണമെങ്കിൽ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് ആയിരിക്കണം. അല്ലാതെ ടാങ്കും ടാപ്പും കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോവോ? ഇല്ല. ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്കാണ്. ഇവിടെ ആർക്കാണ് ഹൈ പൊട്ടൻഷ്യൽ, ആർക്കാണ് ലോ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂ? ഇപ്പൊ ദാ നോക്കി നോക്കൂ, ഇതിന്റെ റേഡിയസ് കൂടുതലാണ്, ഇതിന്റെ റേഡിയസ് കുറവാണ്. പക്ഷെ ഈ ചാർജ് വെച്ചിട്ട് ഈ ചാർജിന്റെ വാല്യൂ എത്രയും നമുക്ക് അറിഞ്ഞുകൂടാ. ക്യൂ വൺ ആണോ കൂടുതൽ? നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഈ സിസ്റ്റത്തിന് കൊടുക്കുമ്പോൾ ക്യൂ വൺ ആണോ കൂടുതൽ, ക്യൂ ടു ആണോ കൂടുതൽ നമുക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ഇവരുടെ പൊട്ടൻഷ്യൽ ആർക്കാണ് വലുത്, ആർക്കാണ് ചെറുത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഈ ചാർജ് കൊടുത്ത സമയത്ത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പൊട്ടൻഷ്യൽ ആർക്ക് വലുത് ആർക്ക് ചെറുത് ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഇപ്പൊ ഇയാൾക്കാണ് വലിയ പൊട്ടൻഷ്യൽ എങ്കിൽ ചാർജ് എവിടെ നിന്ന് എങ്ങോട്ട് പോകും, കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇനി ഇയാൾക്കാണ് വലുതെങ്കിൽ, പൊട്ടൻഷ്യൽ വലുതെങ്കിൽ കറണ്ട് എവിടെ നിന്ന് ഇങ്ങോട്ട് പോകും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിരിക്കും. കാര്യം എന്താണ്? ഇത് കണ്ടക്ടിങ് വയറാണ്. ഓക്കെ, ഇനി ആ കറണ്ടിന്റെ ഒഴുക്കെന്ന് പറഞ്ഞാൽ, ആ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ നിൽക്കും എപ്പോഴാണ്? ഇങ്ങനെ പോയി പോയി രണ്ടു പേർക്കും ഒരേ പൊട്ടൻഷ്യൽ ആകുന്നത് വരെ ഈ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും? നിലനിൽക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ അതേ നോക്കിക്കേ, ഇതൊരു പാത്രം വെള്ളമാണ്, ഇതും വെള്ളമാണ്. ഓക്കെ, ഇതിലിതാ ഇത്രയും ജലം ഉണ്ടെന്ന് വിചാരിച്ചോ, ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നു, എന്നിട്ട് ഈ ഒരു വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും? വെള്ളം കുറയും, ഇതിൽ കൂടും. എന്നിട്ട് എന്ത് ചെയ്യും? രണ്ടും ഒരേ ലെവലിലെത്തില്ലേ? എന്ന് വെച്ചാൽ രണ്ടിലും പൊട്ടൻഷ്യൽ സെയിം ആകുന്നത് വരെ എന്ത് ചെയ്യും? ഈ വെള്ളം ഒഴുകും എന്നാണ്. അപ്പൊ ഇതുപോലെ ഈ രണ്ടു പേർക്കും സെയിം പൊട്ടൻഷ്യൽ ആകുന്നത് വരെ ഈ കറണ്ട് പോകും. അപ്പൊ അതാ ഞാൻ ഇതെല്ലാം ചുരുക്കി പറയുകയാണ്, ക്യൂ എന്നുള്ള ചാർജ് ഇതാ ഇവർക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ കറണ്ട് ഒഴുകുകയാണ്. എവിടെയാണ് ചാർജ് കൂടുതൽ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കറണ്ട് ഒഴുകുമ്പോൾ എവിടെയാണ് പൊട്ടൻഷ്യൽ കൂടുതൽ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കറണ്ട് ഒഴുകി സ്റ്റോപ്പ് ആകുമ്പോൾ ഇവർ രണ്ടുപേർക്കും ഒരേ പൊട്ടൻഷ്യൽ ആകും. ആ ഒരേ പൊട്ടൻഷ്യൽ ആകുന്ന സമയത്ത് ഇയാളുടെ ചാർജ് ക്യൂ വണ്ണും ഇയാളുടെ ചാർജ് ക്യൂ ടുവുമാണ്. ഇയാളുടെ റേഡിയസ് ആർ വണ്ണും റേഡിയസ് ആർ ടുവുമാണ്. അപ്പൊ കറണ്ടിന്റെ ഒഴുക്ക് നിർത്തുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ കറണ്ട് ഫ്ലോ ഉണ്ടാവാൻ കാര്യം? ഇവിടെ കണ്ടക്ടിങ് വയർ ഉള്ളതുകൊണ്ടാണ്. ഉറപ്പായിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും, ഇവരുടെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പൊ ഈ ക്യൂ വൺ ചാർജ് ഉള്ള സമയത്ത് ഇയാളുടെ പൊട്ടൻഷ്യലും ക്യൂ ടു ചാർജ് ഉള്ള സമയത്ത് ഇയാളുടെ പൊട്ടൻഷ്യലും ഇപ്പോൾ എന്താണ്? സെയിം ആണ്. മനസ്സിലായോ? പൊട്ടൻഷ്യൽ സെയിം ആകുന്നത് വരെ കറണ്ട് ഫ്ലോ ഉണ്ടാവൂ. പൊട്ടൻഷ്യൽ സെയിം ആയി കഴിഞ്ഞാൽ ഇല്ല. ദാ ഇതുപോലെ. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് പൊട്ടൻഷ്യൽസും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആസ് ദ ടു സ്പിയേഴ്സ് ആർ കണക്ടഡ് ബൈ എ കണ്ടക്ടിങ് വയർ, ദയർ പൊട്ടൻഷ്യൽസ് മസ്റ്റ് ബി ദ സെയിം. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ ചാർജ് ഫ്ലോ അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിടത്ത് ഒരേ ചാർജ് ആകണ്ടേ എന്നൊരു സംശയം വരാം. അപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പൊട്ടൻഷ്യലിനെ ഇക്വേറ്റ് ചെയ്ത് രണ്ടിടത്ത് ഒരേ ചാർജ് ആകുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ഈ പൊട്ടൻഷ്യൽ സെയിം ആവോ? രണ്ടിടത്ത് ഇപ്പൊ നമ്മൾ ഇവിടെ ക്യൂ, ഇവിടെയും ക്യൂ. എന്നാൽ ഈ പൊട്ടൻഷ്യൽ സെയിം ആണോ? അല്ല. ഈ പൊട്ടൻഷ്യൽ സെയിം ആവണമെങ്കിൽ ഇവിടെ ക്യൂ ക്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആർ വണ്ണോ ആർ വണ്ണും സെയിം ആവണം, എന്നാലേ പൊട്ടൻഷ്യൽ സെയിം ആവും. പക്ഷെ ആർ വണ്ണോ ആർ ടു സെയിം ആണോ? അല്ല, ആർ വൺ വലുതാണ്.
അപ്പോൾ സെയിം ചാർജ് ആയാൽ ഒരേ പൊട്ടൻഷ്യൽ ആകുമോ? ഇല്ല, ഡിഫറൻറ്റ് ചാർജ് ആവണം. മനസ്സിലായോ? അപ്പോൾ രണ്ടുപേർക്കും ഡിഫറൻറ്റ് ചാർജാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? കറണ്ടും പൊട്ടൻഷ്യലുമാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം എന്ത് ചെയ്യുക? ഒന്ന് എഴുതുക. നമ്മൾ ഇത്രയും പറഞ്ഞ എന്താണ്? ആസ് ദ ടു സ്പിയേഴ്സ് ആർ കണക്ടഡ് ബൈ എ കണ്ടക്ടിംഗ് വയർ, ദെയർ പൊട്ടൻഷ്യൽസ് മസ്റ്റ് ബി ദ സെയിം. കറണ്ട് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. ശരിയല്ലേ? വർക്ക് ചെയ്യേണ്ട ഇലക്ട്രിക് ഫീൽഡിന് അഗേൻസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് എഴുതുക. എന്താണ് ആസ് ദ ടു സ്പിയേഴ്സ് ആർ, ഇതും കൂടി എഴുതുക കേട്ടോ. നിങ്ങൾ ഇതാ ഈ ഫിഗറൊക്കെ വരയ്ക്കുക. ഇത് കുറച്ച് ബൾക്കാണ്, പക്ഷെ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അറിയണം നിങ്ങൾ. As the two spheres are connected by a conducting wire, their potentials must be the same. Thus, 1 by 4 pi epsilon 0 q1 by r1 equal to 1 by 4 pi epsilon 0 q2 by r2. ഇത്ര എഴുതുക. ബാക്കി എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നമുക്കിനി പറയാം. ഓക്കെ, അപ്പൊ ഇതുവരെ ഈ ഫിഗറൊക്കെ വരച്ചിട്ട് ഈ വീഡിയോ ഒന്ന് രണ്ട് തവണ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക.